കുൻകേശ്വറിൽ നിന്ന് രത്നഗിരി പോകുന്നതാണ് ഏറ്റവും സംഭവ ബഹുലമായ ഒരു എപ്പിസോഡ് അല്ലെങ്കിൽ ഏറ്റവും അൺസെർട്ടനിറ്റീൻ്റെ ഒരു പീക്ക് എത്തിയത് ഈ ഒരു സ്ട്രെച്ചിലായിരുന്നു യാത്ര ചെയ്യുമ്പം ടോയ്ലറ്റ് ഒരു ചലഞ്ചാണെങ്കിൽ പീരിയഡ്സ് എന്ന് പറയുന്നത് അതിന് വലിയൊരു ചലഞ്ചാണ് ഞാനത് ഏകദേശം കാൽക്കുലേറ്റ് ചെയ്തിരുന്നെങ്കിലും എൻ്റെ കാൽക്കുലേഷൻ ഒക്കെ തെറ്റിച്ചുകൊണ്ട് പ്രതീക്ഷതിന് രണ്ട് ദിവസം മുൻപ് എൻ്റെ പീരീഡ്സ് സ്റ്റാർട്ടായത് ഈ വഴിക്കായിരുന്നു ഗൂഗിൾ മാപ്പ് നോക്കി പോയി കൊണ്ടിരുന്ന എനിക്ക് ഫോണോ വഴിയിൽ രണ്ട് ഫോറിനേഴ്സാണ് ശരിക്കുള്ള വഴി പറഞ്ഞു തന്നത് ആ ഏരിയയിലും എൻ്റെ സിം കാർഡിന് നെറ്റ്വർക്ക് വളരെ കുറച്ചേ കിട്ടിയിരുന്നുള്ളു അപ്പോൾ അതുകൊണ്ട് അപ്ഡേറ്റ് ആവാത്തതായിരിക്കാം എന്തായാലും ഞാൻ വഴി തെറ്റിയേനെ ഇവർ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ പോകുന്ന വഴിയിലുള്ള ഒരു പാലം പൊളിച്ചിട്ടിട്ടുണ്ട് അപ്പം വേറെ റൂട്ട് എടുത്തിട്ട് വേണം രത്നഗിരി എത്താൻ വിച്ച് മീൻസ് ഒരു നാൽപ്പത് കിലോമീറ്ററും കൂടി കൂടുതൽ ഞാൻ കവർ ചെയ്യേണ്ടി വരും എന്നുള്ളത് അപ്പം അതിൻ്റെ ഒരു അങ്കുലാപ്പ് കാരണം ഓൾറെഡി പന്ത്രണ്ടര ആയിരുന്നു ഉച്ചയ്ക്ക് എത്തിയിരുന്നു ഓൺ പോകുന്ന വഴിക്കൊന്നും ഒരു മനുഷ്യനും ഇല്ല അത് വേറെ അങ്ങനെ പോകുന്ന വഴിക്ക് എൻ്റെ പീരിയഡ്സ് സ്റ്റാർട്ടായി കണ്ണെത്താത്ത ദൂരത്തോളം മാന്തോപ്പായിരുന്നു വീടുകൾ ഒന്നോ രണ്ടോ പക്ഷെ അന്നൊരു ഞായറാഴ്ചയും കൂടിയായിരുന്നു അപ്പോൾ അതുകൊണ്ടായിരിക്കണം ആരും ഉണ്ടായിരുന്നില്ല പ്രദേശങ്ങളിലൊന്നും അപ്പോൾ കുറച്ചൊക്കെ കഷ്ടപ്പെട്ട് ഞാനങ്ങ് മുന്നോട്ട് ചെന്നു കാരണം അവിടെ നിന്ന് നിൽക്കുന്നോടത്ത് നിന്ന് കഴിഞ്ഞിട്ടൊരു കാര്യമില്ല കുറേ പരന്ന പരുന്ന ആയിട്ടുള്ള സ്ഥലം പിന്നെ കുറച്ച് ഈ മരങ്ങൾ മാവ് അങ്ങനെയൊക്കെ എന്താ ചെയ്യേണ്ടതെന്നൊരു ധാരണയില്ല പക്ഷെ മുന്നോട്ട് പോവുക പോകുന്ന വഴി ശരിയാണോ എന്ന് പിന്നെയും എനിക്ക് ഉറപ്പില്ലാതായി തുടങ്ങി അങ്ങനെ എല്ലാം കൂടെ മുന്നോട്ട് ചെന്ന് നോക്കുമ്പോൾ ഒരു വീട് ഒരടച്ചിട്ടൊരു വീട് അതിന് മുമ്പിൽ ഒരാൾ പുഞ്ഞ് വെട്ടിക്കൊണ്ടിരിക്കുന്നൊരു സിറ്റുവേഷനിലേക്ക് എത്തി അയലെടുത്ത് ഞാൻ ചോദിച്ചു ബാത്റൂം യൂസ് ചെയ്തോട്ടെ എന്ന് ഞാൻ ചോദിച്ചു അയാൾ പറഞ്ഞു എനിക്കറിയില്ല ഇത് എൻ്റെ വീടല്ല അവിടെ തുറന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്തോളൂ കുഴപ്പമില്ല എന്ന് പറഞ്ഞു ആ വീട്ടിൽ ബാത്റൂമും ഒന്നും എനിക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവസാനം ഒരു ഒന്ന് രണ്ട് വാവിൻ്റെ ഇടയിൽ ചെന്നിട്ടാണ് എനിക്ക് ബേസിക് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഔട്ട്ഡോറിന് ചെയ്യേണ്ടി വന്നത് ഞാനൊരു അഡ്വെഞ്ചറസ് ട്രിപ്പിലാണ് ഉണ്ടായിരുന്നത് എന്നുള്ളത് ഒരു എക്സ്ക്യൂസായിട്ട് എടുക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് നമ്മളെ നാട്ടിൽ നമ്മൾ എത്രയൊക്കെ തന്നെയും ഡെവലപ്മെൻറ്റിൻ്റെ കാര്യം പറയുമ്പോഴും ഇത്തരത്തിലുള്ള ചില ബേസിക് എലിമെൻറ്റ്സ് മിസ്സിങ് ആണ് എന്നുള്ളത് വീണ്ടും വളരെ വിഷമത്തോടെയും ദേഷ്യത്തോടു കൂടിയും ഓർമ്മിച്ച മറ്റൊരു സിറ്റുവേഷൻ ആയിരുന്നു ഒടുവിൽ എന്തോ ഭാഗ്യത്തിന് എനിക്കൊരു ചെറിയൊരു പിക്കപ്പ് വാൻ കിട്ടുക അയാൽ തന്നെ രത്നഗിരി ടൗണിലേക്ക് ഡ്രോപ്പ് ചെയ്യുകയും ചെയ്തു പക്ഷെ ഞാൻ ശരിക്കും അന്ന് ഒന്ന് വിഷമിച്ചിരുന്നു ശരിക്കും സങ്കടപ്പെട്ടിരുന്നു കാരണം എനിക്ക് ഒരു ബേസിക് ഫെസിലിറ്റി ആയിരുന്നു പിന്നെ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ മുന്നോട്ട് പോയേനെ പക്ഷെ അതുപോലും ആബ്സെൻ്റ് ആയിരുന്നു ആ പ്രദേശത്ത് എന്നുള്ളതാണ് അപ്പോൾ അത് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകളെ ഒരുപാട് ബ്ലോക്ക് ചെയ്യുന്ന തടയുന്ന ഒരു ഫാക്ടിയാണ് ഇപ്പോഴും എന്ന് ഞാൻ കരുതുന്നു വൃത്തിയുള്ള ടോയ്ലറ്റ്സ് ടോയ്ലറ്റ്സിൻ്റെ പ്രശംസ എന്നുള്ളത് മാത്രമല്ല വൃത്തിയുള്ള ടോയ്ലറ്റ്സ് ഇല്ലാത്തത് സ്ത്രീകളെ എപ്പോഴും പഠിപ്പിക്കുന്ന ഒരു സംഗതിയാണെന്ന് എനിക്ക് തോന്നുന്നു അതൊരു ബേസിക് റൈറ്റാണ് ഇപ്പോൾ സ്ത്രീയുടെ ആണെങ്കിലും പുരുഷൻ്റെ ആണെങ്കിലും ശരി അതൊരു ബേസിക് റൈറ്റ് ആണ് നമ്മളുടെ അത് നമ്മളെല്ലാവരും അതിന് ഉത്തരവാദികളാണ് പ്രത്യേകിച്ച് ഗവൺമെൻറ്റോ അല്ലെങ്കിൽ പ്രൈവറ്റ് പാർട്ടീസിനോന്നും പറയാനില്ല അത് നമ്മളെപ്പോഴും നമ്മളുടെ ഇൻഫ്രാസ്ട്രക്ചറിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്